നമസ്കാരമുണ്ട്. അപ്പൊ കുറച്ച് തിയേറ്റർ അപ്ഡേറ്റുകൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പൊക്കോളാം കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ട്രിവാൻഡ്രം ലുലുമാളിലെ PVR സൂപ്പർപ്ലെക്സിന്റെ ഓപ്പണിങ്ങിനെ സംബന്ധിച്ച് കുറേ പോസ്റ്റുകൾ ഇങ്ങനെ ചറപറ വരുന്നുണ്ട്. അപ്പം ചില ആൾക്കാർ പറയുന്നത് നവംബർ 24 അതായത് നാളെ PVR ഓപ്പൺ ചെയ്യുമെന്നാണ്, എന്നിട്ട് ഡിസംബർ 2 പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ്. പക്ഷേ വേറെ ചില പോസ്റ്റുകളിൽ കാണുന്നത് നവംബർ 25, അതായത് മറ്റന്നാൾ ഓപ്പൺ ചെയ്യുമെന്നാണ്. ഇനി വേറെ ചില പോസ്റ്റുകളിൽ കാണുന്നത് ഡിസംബർ 2 കൂടി ഓപ്പൺ ചെയ്യുമെന്നാണ്. പക്ഷേ ഇതുവരെ ആയിട്ടും PVR സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകളും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കൃത്യമായിട്ട് ഡേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒഫീഷ്യൽ ആയിട്ട് PVR തന്നെ പറയുന്നതാണല്ലോ അതിന്റെ ഒരു ശരി. ഇൻകേസ് ഇനി നാളെയാണ് ഇനാഗുറേഷൻ എങ്കിൽ PVR സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഇന്ന് വരേണ്ടതാണ്, തലേ ദിവസമായ ഇന്ന് വരേണ്ടതാണ്. പക്ഷെ ഇതുവരെ ആയിട്ടും അങ്ങനെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേരാ കേട്ടോ. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ VP അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കൂടെ നടത്തിയ ഒരു പോസ്റ്റാണ്. നമ്മുടെ IMAX ഒരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടൊരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ, നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ PVR സൂപ്പർപ്ലെക്സിന്റെ ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് PVR സൂപ്പർപ്ലെക്സ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടിയ അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. PVR സൈഡിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ കേട്ടോ. ഇനി അടുത്ത തിയേറ്റർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തായ്ലക്ഷ്മി തിയേറ്ററിനെ പറ്റി പറഞ്ഞായിരുന്നു, അതായത് പുനലൂർ തായ്ലക്ഷ്മി തിയേറ്ററിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു അപ്ഡേറ്റ് സത്യമായിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 3D അപ്ഡേറ്റ് ആണ്. പുനലൂർ തായ്ലക്ഷ്മിയിൽ 3D സിനിമകൾ പ്രദർശിപ്പിക്കാൻ പോകുന്നു. ഏറ്റവും മികച്ച 3D എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് 3D 3D ടെക്നോളജിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ തായ്ലക്ഷ്മി തിയേറ്ററിൽ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വലിയ സന്തോഷകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി നല്ല കിടിലം എക്സ്പീരിയൻസിൽ 3D സിനിമകൾ കാണാൻ പറ്റും. ഈ തിയേറ്ററിൽ പോയിട്ട് 2D സിനിമ കണ്ട സമയത്ത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി 3D സിനിമകൾ നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യട്ടോ. അപ്പൊ നവംബർ 25 ഷോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിസംബർ 16 അവതാരം നിങ്ങൾക്ക് തായ്ലക്ഷ്മി തിയേറ്ററിൽ 3D കാണാൻ പറ്റും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് കഴിഞ്ഞ ദിവസം വന്ന മെയിൽ ആട്ടോ, 2 മെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശൂർ ഗാനം തിയേറ്ററിനെ പറ്റിയാണ്. അതും ഒരു 3D അപ്ഡേറ്റ് ആണ്. അപ്പൊ ഗാനം തിയേറ്ററിൽ വന്ന ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഗാലലൈറ്റിന്റെ പ്രിസം 3D 3.4 ഗെയിൻ സ്ക്രീൻ ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഹയസ്റ്റ് ഗെയിൻ സ്ക്രീൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ക്രീൻ ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻസി ഉണ്ട്. അതിന്റെ കൂടെ ഡബിൾ R ലേസർ 3D ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗണ്ടും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 3D സിനിമകൾ Dolby 7.1 സറൗണ്ടിൽ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ കറ്റാനം ഗാനം തിയേറ്ററിൽ പോയിട്ടുണ്ട്, അതായത് ആലപ്പുഴ ജില്ലയിലെ കറ്റാനം ഗാനം തിയേറ്ററിൽ പോയിട്ടുണ്ട്. അതേ ഓണറിന്റെ തിയേറ്റർ തന്നെയാണോ ഈ തൃശൂർ ഗാനം തിയേറ്റർ? ഒന്ന് കമന്റ് ചെയ്തേക്കണം. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അറ്റ്ലീസ്റ്റ് ആ മെയിൽ ചെയ്ത ആളെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഇനി അടുത്ത മെയിൽ വന്നത് പാലക്കാട് നിന്നാണ്, അതായത് പാലക്കാട് CKM തിയേറ്ററിനെ പറ്റിയിട്ടാണ്. പാലക്കാട് CKM സിനിമാസ് അവരുടെ സൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് Dolby Atmos മാറ്റാൻ പോവുകയാണ്. അതുപോലെ തന്നെ അവരുടെ സീറ്റിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് സംഭവിക്കുന്നത് January തൊട്ടാണ് കേട്ടോ. January പാലക്കാട് CKM സിനിമാസിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, പ്ലാറ്റിനം സീറ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കുമെന്നാണ് അവർ നമ്മളെ അറിയിച്ച കാര്യം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റാവൺ സിനിമയുടെ റീറിലീസിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു തപസ്യ തിയേറ്ററിൽ. അതുപോലെ തന്നെ നമ്മുടെ രജനീകാന്തിന്റെ 2002 പുറത്തിറങ്ങിയ ബാബ സിനിമ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നെക്സ്റ്റ് മന്ത്, അതായത് December അതിന്റെ റീറിലീസ് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾക്ക് വംശനാശം സംഭവിക്കുന്നതാണോ എന്നറിയത്തില്ല. എന്തായാലും പഴയ കുറെ സിനിമകൾ ഇതുപോലെ ഇങ്ങനെ റീറിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടല്ലോ, സ്ഫടികൻ ചെയ്യുന്നുണ്ട്, റാവൺ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ദേ ബാവ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ സിനിമകൾ, ഓരോരോ സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകൾ ഇങ്ങനെ റീറിലീസ് ചെയ്യുകയാണ്. ആ നടക്കട്ടല്ലേ. ഇനി അടുത്ത അപ്ഡേറ്റ് കുറച്ച് വലിയ അപ്ഡേറ്റ് ആണ്, പക്ഷെ അത് കൺഫേം അല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ IMAX സ്ക്രീൻ ആയ ഹൈദരാബാദിലെ പ്രസാദ് മൾട്ടിപ്ലക്സ് കുറച്ച് കാലമായിട്ട് IMAX സ്ക്രീൻ ക്ലോസ് ആയിട്ട് കിടക്കുവാണ്. പക്ഷേ December 16 അവതാറിനോടനുബന്ധിച്ച് തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള റെനോവേഷൻ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. പക്ഷെ അത് എത്രത്തോളം കൺഫേം ആണെന്നുള്ള കാര്യം അറിയത്തില്ല. കാര്യം ഒഫീഷ്യലായിട്ട് അതിന്റെ അപ്ഡേറ്റുകൾ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഇനി അത് കൺഫേം ആണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് സിനിമ കാണാനായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു സുവർണ അവസരമാണ്. പ്രത്യേകിച്ച് സിനിമ അവതാറാണ്. അപ്പം ഏറ്റവും വലിയ IMAX സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത അപ്ഡേറ്റ് ഒന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.